ഹലോ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ടോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. എങ്ങനെ നമ്മൾ ടോൾ കേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ ചെയ്താലാണ് അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു അതിൻ്റെ കറക്റ്റ് ഫിനിഷിങ്ങിൽ കൊണ്ടുവരാൻ പറ്റുക, അങ്ങനെയുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. കാരണം എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോൾ കേക്കൊക്കെ എത്ര ഫൈനലൈസിംഗ് ഒക്കെ കഴിഞ്ഞാലും അത് ഒരു ഫിനിഷിംഗ് ആയി കിട്ടുന്നില്ല, അതൊരു ഉരുണ്ട പോലെ കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് എങ്ങനെ ആ ഒരു ഷേപ്പിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ നീറ്റായിട്ട് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മളൊരു ഫണ്ടൻ ക്ലാസ്, ബേസിക് ക്ലാസ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോസ്റ്റലിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ടൊന്ന് മെസ്സേജ് ചെയ്യുക. ബേസിക് ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ കേക്കിൻ്റെ 5 batch classes നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 6th batch കുറച്ച് പേരും കൂടെ ക്ലാസ്സിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർച്ച് 4th കേക്കിൻ്റെ ബേസിക് കേക്കിൻ്റെ ക്ലാസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവരെന്തായാലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം ഞാനിവിടെ ഒരു ബേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസിൽ നമ്മൾ ഫസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം നന്നായിട്ട് ആ ഒരു ക്രീമുമായിട്ട് ആ ബോർഡിൽ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത ക്രീമുമായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെയർ നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കേക്ക് റെസിപ്പി നമ്മളിതിന് മുൻപായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ കേക്ക് വെച്ചിട്ട് വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു ടോൾ കേക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ഐസിങ് ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ക്രീം ആക്കിയിട്ട് കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഓരോ ലെയറിൻ്റെ മുകളിലായിട്ടും അപ്ലൈ ചെയ്യുക. നെയ്ഫ് വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുക. ഓരോ ലെയർ ചെയ്തെടുക്കുമ്പോഴും ക്രീം ചെയ്യുമ്പോഴും ഇതുപോലെ നന്നായിട്ട് ഒരേ ലെവലിൽ വേണം നമ്മളതിനെ നെയ്ഫ് വെച്ച് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം നെക്സ്റ്റ് സ്പഞ്ച് നെക്സ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ ഫില്ലിംഗ് ആയിട്ട് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. 7-Up യൂസ് ചെയ്ത് നന്നായിട്ട് വെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് പുതുതായിട്ട് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ 7-Up യൂസ് ചെയ്ത് കേക്ക് വെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ആദ്യം ചെയ്ത പോലെ തന്നെ 2nd layer വെച്ച് കൊടുത്തു. നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്തു. അത് വെച്ച് നെയ്ഫ് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇതുപോലെ തന്നെ ഇത് ഒരു 6 layerൻ്റെ കേക്കാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ലെയേഴ്സും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മൾ അതിൻ്റെ സൈഡ് പോർഷനും കൂടെ ഒന്ന് നീറ്റാക്കി കൊടുക്കണം. നെയ്ഫ് വെച്ചിട്ട് അതിൻ്റെ സൈഡിലെ ക്രീമും കൂടെ നമ്മളൊന്ന് നീറ്റാക്കിയിട്ടൊന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കെല്ലാം ഒരേ ലെയറിൽ ഒരേ ലെവലിൽ തന്നെയാണ് ഹൈറ്റ്, അതിൻ്റെ ആ ഒരു ഹൈറ്റും ഒരേ ലെവലിലാണ് വന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി ഇത് ഏറ്റവും ലാസ്റ്റ് ലെയറാണ്. ഞാൻ കേക്കിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തെ ആ ഒരു ലെയറാണ് ഞാൻ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പ് പോർഷനിൽ വെക്കുക. ഇത് കേക്കിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തെ ആ ഒരു ലെയറാണ്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ഇതിങ്ങനെ ഒരു കട്ടിയായിട്ട് തോന്നില്ലെന്നൊന്നും, അങ്ങനെയൊന്നും തോന്നാറില്ല. കേക്കിന് എല്ലാ ഭാഗത്തും ഒരേ സോഫ്റ്റ്നെസ് തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഹാർഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെയർ നന്നായിട്ട് ഒന്നുകൂടെ സോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു കേക്ക്, ടോൾ കേക്ക് ആണെങ്കിലും 2 tier കേക്കുകളാണെങ്കിലും അതിനെ സെക്യൂർഡ് ആക്കി കൊടുക്കണം. അത് ആ ഒരു അത്യാവശ്യം ഹൈറ്റുള്ള വെയ്റ്റുള്ള കേക്കാണ്. അപ്പോൾ ആ കേക്ക് ബോർഡിൽ നിന്ന് വീണു പോവാതിരിക്കാനും ചെരിഞ്ഞു പോവാതിരിക്കാനും നമ്മൾ പല കേക്ക് ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു കേക്ക് ബോർഡിൽ നിന്ന് മറിഞ്ഞ് വീണു, അതല്ലെങ്കിൽ അത് ചെരിഞ്ഞു പോയി എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ട്രോ അല്ലെങ്കിൽ സ്ക്വയർ വെച്ചിട്ട് നന്നായിട്ട് കേക്കിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ കേക്കിന് അവിടെ ഒരു ഓരോ ലെയേഴ്സിനും ഒരു സപ്പോർട്ട് അവിടെ കിട്ടും. ഇത്രയും ഹൈറ്റിൽ ഇത്രയും ലെയറിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ടോൾ കേക്ക് ആൻഡ് 2 tier കേക്കുകൾ ചെയ്യുമ്പോൾ മസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണിതൊക്കെ. അപ്പം ക്രെംകോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഫൈനലൈസിങ് അപ്പം തന്നെ ചെയ്യണമെങ്കിൽ അപ്പം തന്നെ ചെയ്യാം. പക്ഷേ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ മസ്റ്റായിട്ടും ക്രെംകോട്ട് ചെയ്തതിന് ശേഷം ഒരു 10-20 minutes എങ്കിലും ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് ആ ഒരു ക്രീം സെറ്റാക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഫൈനലൈസിങ് ചെയ്യാം.
ഞാനിതൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുറത്തെടുത്തിട്ട് അതിൻ്റെ ഫൈനലൈസിങ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏതൊരു ഭാഗത്ത് ഐസിങ് ചെയ്യുമ്പോഴും ഞാൻ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് അതിൻ്റെ ഐസിങ് ചെയ്യുക. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഐസിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ക്രീം വെച്ച് കേക്ക് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ചില ഭാഗങ്ങളിൽ ക്രീം എത്താത്ത പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാപ്പുകളും ബബിൾസ് വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലൊരു സ്ക്രാപ്പറോ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കാർഡ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് സൈഡൊക്കെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുക. എക്സസ് ആയി മുകളിലോട്ട് വരുന്ന ക്രീമുകളൊക്കെ നെയ്ഫ് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് വടിച്ചെടുത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ടോൾ കേക്ക് ആണെങ്കിലും ടു ടയർ കേക്കുകളാണെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാം. ഞാനതൊരു 10-20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു സ്പൈഡർമാൻ തീമിൽ ചെയ്യുന്ന ഒരു കേക്കായതുകൊണ്ട് റെഡ് കളറിൽ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി അതിൽ റെഡ് കളറ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആദ്യം ഇതുപോലെ സൈഡിലൊക്കെ ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി കുറച്ച് ഭാഗം ആ ഒരു ടോപ്പിൽ കുറച്ചും കൂടെ ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. ടോപ്പിൽ ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട, കാരണം നമ്മൾ സൈഡിലേക്ക് അത്യാവശ്യം ഡ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോപ്പിലും ഒരുപാട് ഗനാഷ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഇറങ്ങി വന്ന് ചിലപ്പോൾ സൈഡിൽ വീണ്ടും ഓവറായിട്ട് ഇങ്ങനെ ഡ്രിപ്പിംഗ് എഫക്റ്റ് വരും. സ്പൈഡർമാൻ കേക്ക് ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു കുഞ്ഞ് ഡെക്കറേഷനാണ് ഞാൻ അതിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗനാഷ് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുറത്തെടുത്തിട്ട് ബാക്കി ഡെക്കറേഷൻസൊക്കെ ചെയ്തു. കാര്യമായിട്ട് വേറെ ഡെക്കറേഷൻസൊന്നും ഇല്ല. അപ്പോൾ എന്നോട് കുറച്ച് പേര് ബിഗ്നേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ് എന്നോട് കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടോൾ കേക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ, ടോൾ കേക്കിന് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ ചെയ്താലാണ് അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് ഒത്തിരി ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും കുറച്ച് കൂടുതൽ പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. ഈ ഒരു കേക്ക് വന്നിട്ട് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേറ്റീവിന് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. റിസ്ന റസീൻ അവർ രണ്ടുപേരുടെ ബർത്ത്ഡേ തലേന്നും പിറ്റേന്നുമായിട്ടാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് ഒരു കേക്കിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. ദെൻ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന് തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തുടർന്ന് നമ്മളിടുന്ന അടിപൊളി റെസിപ്പീസിൻ്റെയും ബ്ലോഗ്സിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലോട്ട് കിട്ടുന്നതാണ്. താങ്ക് യു.